നമുക്കത് അങ്ങ് അവിടെ ഇരിക്കാം. ആ എനിക്ക് നമ്മൾ അവിടെ ഇരിക്കാം, കാരണം എന്റെ ക്ലാസ് റൂം ആണിത്. ആണോ? ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. അവിടെ 10th ക്ലാസ്സിലെ പഠിച്ചത് ഇത് ഈ ക്ലാസ് റൂമിലാണ്. ഇതാണ് ബെഞ്ചിന്റെ നല്ല പൊളിഞ്ഞിരിക്കുക. നിങ്ങളെ ഒരു പൊളി ടീം, അപ്പൊ പിന്നെ ഇത് പൊളിഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതം. ഇവിടെ ആയിരുന്നു, കാരണം ഇവിടെ ആയിരുമ്പം അവിടെ ഓഫീസും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഈ ജനൽ തുറന്ന്. പക്ഷെ ഇത് ഇവിടെ നിൽക്കുന്നതിനെക്കാളും കൂടുതൽ അവിടെ കൈ കെട്ടിയില്ലേ നിന്നിട്ടുണ്ടാവാ? കൈകെട്ടി അങ്ങനെ നിന്നിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. അങ്ങനെ ഈ കാണുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ അസംബ്ലി നടക്കുന്നത്. അപ്പം ഇവിടെ ഈ ബിൽഡിങ്ങിന് പകരമായിട്ട് വേറൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിനകത്താണ് ഈ ഓഡിയോ വിഷ്വൽ മൈക്ക് നമ്മുടെ ആംപ്ലിഫയറൊക്കെ. സി ഡി അല്ല, അന്ന് പാട്ട് പ്രാർത്ഥന പാടുന്നത് ഞാനായിരുന്നു. വന്ദേ മാതരവും പിന്നെ ഇവിടെ ശ്രീമൂലവിലാസം ഹൈസ്കൂൾ എന്നാണ് SMV എന്ന് പറയുന്നത്. ശ്രീമൂലവിലാസിനി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പാട്ടുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്, അത് പാടും. അല്ലെങ്കിൽ നമുക്ക് വന്ദേ മാതരം രാവിലെ പാടുന്നത് ഞാൻ തന്നെയാണ്. ഓഡിയോ വിഷ്വൽ റൂമിൽ കയറുന്നു, മൈക്ക് എടുക്കുന്നു, സെറ്റ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ബാക്കി പരിപാടി ഞാൻ തന്നെ പാടുന്നു. ഞാൻ തന്നെ പാടി പ്രാർത്ഥന പാടിയിട്ട് അങ്ങനെയാണ്. അച്ഛൻ പറഞ്ഞ അതേ സീനാണ്, ഇവിടെ എല്ലായിടത്തും ഒറ്റയ്ക്ക് പോയി ഫസ്റ്റ് വാങ്ങി വരുന്ന സ്കീം എന്ന് പറയുന്നില്ല. അതൊന്ന് പിന്നീട് ഇവിടെ അസംബ്ലി നടക്കുന്ന സമയത്ത് പാടും. അപ്പൊ ഇവിടുത്തെ ബാൻഡ് ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ ബാൻഡ് ഗ്രൂപ്പില് നമ്മൾ എല്ലാ അവിടെയും ഞാനുണ്ട്. വേറെ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ, പഠിത്തമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്, ഇതൊക്കെ ഉണ്ടായിരുന്നു സമയത്ത്, പഠിത്തം ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് എളുപ്പമുള്ളത്. അങ്ങനെ ഇവിടെയാണ് ബാൻഡ് ഗ്രൂപ്പ് അസംബ്ലി നടക്കുന്നതും ബാൻഡ് അടിക്കുന്നതും സൈഡ് ഡ്രമ്മ് ബ്യൂഗിള് ബാസ് ഡ്രമ്മ് സിമ്പൽ ഇതെല്ലാം ഞാൻ ചെയ്യും ആയിരുന്നു ആ സമയത്ത്. ഇപ്പൊ പിന്നെ ഇപ്പോഴും വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ അവിടെ ആ ബിൽഡിംഗിലായിരുന്നു ബാൻഡിന്റെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. സ്കൗട്ട് റൂം ഉണ്ടായിരുന്നു, സ്കൗട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. ഇനിയിപ്പോ വേണ്ട, എല്ലാത്തിലും ഉണ്ടെന്ന് മനസ്സിലായി. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിലും നമ്മൾ ചാടി ചാടി നിൽക്കുന്നു. നാടകം അറ്റൻഡൻസിലും ഉണ്ടായിരുന്നു, ഇവിടെ അറ്റൻഡൻസിലൊക്കെ ഉണ്ടായിരുന്നു. അധികം ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ കോളേജിലായിരുന്നു അറ്റൻഡൻസ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സും പ്രിൻസിപ്പളും പ്രിൻസിപ്പളും മാറിയിട്ടുണ്ടാവും. എല്ലാവരും മാറി, കാരണം 20-25 വർഷത്തോളമായി ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട്. സ്കൂള് ഭയങ്കര ഗംഭീര, കാരണം സിറ്റിക്ക് ഒത്ത നടുക്കുള്ള സ്കൂളാണത്. ഇതിന്റെ തൊട്ട് ഇവിടുന്ന് ഒരു 1 kilometer ഉള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. അല്ല, തമ്പാനൂർ ബസ് സ്റ്റോപ്പ് 1 kilometer ഉള്ളു ഇവിടുന്ന്. ഇവിടെ നടന്നു പോകുന്നത് ഒന്ന് തിയേറ്റർ, ശ്രീമാർ തിയേറ്റർ, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, പത്മനാഭസ്വാമി ക്ഷേത്രം, ഗണപതി കോവില്, പാളയം പള്ളി, ഇതെല്ലാം ചുറ്റും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്നിട്ടില്ല. ഇവിടുത്തെ കൃഷിഭൂമി എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ താങ്കൾ? അല്ല, ഇതിന്റെ ബാക്കിൽ കുറെ തെങ്ങും കരിക്ക് ഇവിടത്തെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. ഇവിടത്തെ സാറാണ് ഞാൻ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടെന്ന് ഇപ്പം ഇങ്ങനെ പറഞ്ഞത്. നമ്മള് ഒരു ഗ്യാങ് ഉണ്ട്, ഈ തെങ്ങുകളിലൊന്നും കരിക്ക് കരിക്ക് ആകുന്നപ്പോഴേക്ക് ഇവന്മാരെ പോലുള്ള ആൾക്കാരാണ് കംപ്ലീറ്റ് എടുത്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊള്ളാം. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മള് സ്കൂളിലെത്തി. ഇവിടെ ഇപ്പൊ ലഞ്ച് ബ്രേക്കും ആയി, നമുക്കും ലഞ്ച് ബ്രേക്ക് ആവാൻ, ലഞ്ച് ബ്രേക്കിന്റെ സമയമായി, നമുക്ക് ഊണുകഴിക്കാൻ പോവാം. എങ്ങോട്ടാ പോകുന്നത്? സ്ഥിരം പോകുന്ന വല്ല സ്ഥലത്താണോ? ആണ്, തറവാട്ടി പോ. തറവാട്ടി പോ, റെസിഡൻസി ഇവിടെ നടത്തല്ലേ? അതും ഇവിടെ നിന്ന് തൊട്ടപ്പുറത്താണ്. പിന്നെ ഊണ് അവിടെ ആക്കാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് പയ്യന്മാര് വരും, അമ്മമാരെ കൂടെ വിളിക്കാം. അതിന് മുമ്പ് രണ്ട് നിറം വേണ്ട.